ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ ബിവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളും ഒക്കെ അടച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മദ്യം ലഭിക്കാനാവാത്ത ഒരവസ്ഥയാണുള്ളത്. ആറോളം പേർ മദ്യം കിട്ടാതെ ആത്മഹത്യ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നയം തിരുത്തി. ആൾക്കഹോൾ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് മദ്യം അനുവദനീയമായ അളവിൽ മദ്യം നൽകാൻ, ഡോക്ടറുടെ കുറിപ്പടിയോട് കൂടി അനുവദനീയമായ അളവിൽ മദ്യം നൽകാനായി സർക്കാർ തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള സർക്കുലറും ഇറക്കി. അതിനെതിരെ ഡോക്ടർമാരെല്ലാം രംഗത്ത് വന്നിരുന്നു. അവർ കരിദിനം ആചരിക്കുകയാണ്. തൊട്ട് പിറകെയാണ് നമ്മുടെ രമേശ് ചെന്നിത്തല പ്രസ്താവനയുമായി എത്തിയിരിക്കുന്നത്. ഇതൊരു തുഗ്ലക് പരിഷ്കാരമാണെന്നും ഇത് സമൂഹത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ മദ്യത്തിന് പാസ് നൽകാനുള്ള സർക്കാർ തീരുമാനം തുഗ്ലക് പരിഷ്കാരമാണെന്നും, വൻ സാമൂഹ്യ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാണോ സർക്കാർ ഈ തീരുമാനമെടുത്തതെന്ന് അറിയില്ല. ആഴത്തിലുള്ള പ്രത്യാഘാതമാണ് ഇത് സമൂഹത്തിലുണ്ടാക്കുക. മദ്യം ഒരു മരുന്നല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ മദ്യത്തെ മരുന്നായി നിർദ്ദേശിച്ച് കുറിപ്പടി എഴുതാൻ ഡോക്ടർമാരെ അവരുടെ വൈദ്യശാസ്ത്രപരമായ ധാർമ്മികത അനുവദിക്കില്ല. മെഡിക്കൽ എത്തിക്സിന് ചേരാത്ത പ്രവൃത്തി ചെയ്യാൻ ഡോക്ടർമാരെ നിർബന്ധിക്കാൻ സർക്കാരിന് ഒരു അധികാരവുമില്ല. മദ്യം ആവശ്യമുള്ളവർ ഒ പി ടിക്കറ്റ് എടുത്ത് പരിശോധനയ്ക്ക് വിധേയരായി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങണമെന്നാണ് ഉത്തരവ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ തകിടം മറിക്കും. ഈ തീരുമാനത്തിനെതിരെ ഡോക്ടർമാരുടെ സമൂഹം ഉയർത്തുന്ന പ്രതിഷേധം സർക്കാർ കാണാതെ പോകരുത്. മദ്യം വിൽക്കുന്നതിനുള്ള ഏജന്റുമാരായി ഡോക്ടർമാരെ തരം താഴ്ത്തുന്നത് ശരിയല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോക്ക്ഡൌണിൻ്റെ പശ്ചാത്തലത്തിൽ കർണാടക കാസർഗോഡുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളെല്ലാം തന്നെ മണ്ണിട്ട് രണ്ടാം പക്കത്തിൽ അടച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് അങ്ങോട്ട് വാഹനങ്ങളൊന്നും പ്രവേശിക്കുന്നില്ല. ഇത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി കുറച്ച് രോഗികൾ മരിച്ചിരുന്നു. ഇപ്പോഴിതാ ഒരു രോഗി കൂടി അതിർത്തിയിൽ ചികിത്സ കിട്ടാതെ മരിച്ചിരിക്കുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മംഗളൂരുവിലെ വഴി അടച്ചതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സ കിട്ടാതെ കാസർഗോഡ് ഒരാൾ കൂടി മരിച്ചു. മഞ്ചേശ്വരം തുമിനാട് സ്വദേശി ബേബിയാണ് മരിച്ചത്. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് കുമ്പള സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബേബിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ ഇത്തരത്തിൽ കാസർഗോഡ് മരിച്ചവരുടെ എണ്ണം ഏഴായി. തലപ്പാടി അതിർത്തി തുറക്കില്ലെന്ന് കർണാടക നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ്. ആരോഗ്യരംഗത്ത് ജില്ല അനുഭവിക്കുന്ന പരിമിതികൾ കോവിഡ് കാലത്ത് വെല്ലുവിളിയായി നിൽക്കുന്നു. തുമിനാട് സ്വദേശി മാധവ, കെ സി റോഡിലെ ആയിഷ, ചെറുകോളിയിലെ അബ്ദുൾ അസീസ് ഹാജി എന്നിവരാണ് ഇന്നലെ മരിച്ചത്. അതിഥി തൊഴിലാളികളെ സംഘടിപ്പിച്ച കേസിൽ ഒരാളെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരിപ്പാട് സ്വദേശി നസറുദ്ദീനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ സൈബർ നിയമപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്.